മോദിയും അമിഷയും പുതിയ രാഷ്ട്രീയ നീക്കവുമായി നീങ്ങുകയാണ്. ഒരുപക്ഷെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏതെല്ലാം രീതിയിലാണ് മോദിയും കൂട്ടരും രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതിന്റെ മുന്നോടിയായി നടത്തുന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി പദത്തിൽ പുതുമുഖങ്ങളെ അവതരിപ്പിക്കണമെന്ന നരേന്ദ്രമോദി, അമിത്ഷാ, അച്യുതണ്ഡിന്റെ ഏകപക്ഷീയ തീരുമാനത്തിൽ മുതിർന്ന നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് വസുന്ധര രാജെ സിന്ധ്യ, ശിവരാജ് സിംഗ് ചൌഹാൻ, രമൺ സിംഗ് എന്നിവരെ വെട്ടാനൊരുങ്ങുന്നത്. മൂന്ന് നേതാക്കളെയും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര നേതൃത്വം നടത്തിയ ശ്രമം വിജയിച്ചിരുന്നില്ല. ചൊവ്വാഴ്ച വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, BJP പ്രസിഡന്റ് JP നദ്ദ എന്നിവർ 4.5 മണിക്കൂർ യോഗം ചേർന്നിരുന്നു. ഒരു സംസ്ഥാനത്ത് ഇളവ് നൽകിയാൽ മറ്റിടങ്ങളിലും വഴങ്ങേണ്ടി വരുമെന്ന ആശങ്കയും ശക്തമാണ്. ഗ്വാളിയാർ മുൻ രാജകുടുംബാംഗവും രണ്ടു തവണ മുഖ്യമന്ത്രിയുമായ വസുന്ധരയെ വെട്ടാൻ ജയ്പൂർ മുൻ രാജകുടുംബാംഗം ദിയാ കുമാരിയെയാണ് കേന്ദ്രമിറക്കിയത്. മഹന്ത് ബാലക്നാഥ് എന്ന തീവ്ര ഹിന്ദുവാദിയെ മുഖ്യമന്ത്രിയാക്കുന്നതും പരിഗണനയിലുണ്ട്. നസീറാബാദ് MLA രാംസ്വരൂപ് ലാംബ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. ശക്തി പ്രകടനം എന്നോണം അവർ 115 MLA മാരിൽ 68 പേരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിനിടെ വസുന്ധരയുടെ വീടിന് മുന്നിൽ മോദിയുടെ വലിയൊരു ബാനർ പ്രത്യക്ഷപ്പെട്ടു. ശിവരാജ് സിംഗ് ചൌഹാൻ 5ാം വട്ടവും മധ്യപ്രദേശ് മുഖ്യമന്ത്രി പദം അടവുമാറ്റി നേടാനാണ് ശ്രമിക്കുന്നത്. പഴയ വാജ്പേയി അദ്വാനി പക്ഷക്കാരൻ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുഴുവൻ ക്രെഡിറ്റും മോദിക്ക് നൽകി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ലെന്നും പ്രഖ്യാപിച്ചു. കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച പ്രഹ്ലാദ് പട്ടേൽ, നരേന്ദ്രസിംഗ് തോമർ, ദേശീയ ജനറൽ സെക്രട്ടറി വിജയ് വർഗീയ എന്നിവരാണ് മുഖ്യമന്ത്രിയാവാൻ ചരടുവലിക്കുന്നത്. 4 വട്ടം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായ രമൺ സിംഗ് ഫയലുകളിൽ ഉദ്യോഗസ്ഥർ കൃത്രിമം കാട്ടുന്നതിനെതിരെ ബുധനാഴ്ച കടുത്ത മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രി പദം തനിക്കു തന്നെയാണെന്ന ആത്മവിശ്വാസമാണ് ഇതിനു പിന്നിൽ. കേന്ദ്രമന്ത്രി രേണുക സിംഗ്, മുൻമന്ത്രി ബ്രിജ്മോഹൻ അഗർവാൾ, സംസ്ഥാന അധ്യക്ഷൻ അരുൺ സാവു എന്നിവരാണ് പരിഗണിക്കപ്പെടുന്ന മറ്റുള്ളവർ.